ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ ന്യൂ വീഡിയോ. അപ്പോൾ ചാമര എന്തൊക്കെയുണ്ട് വിശേഷം, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താ, നിങ്ങൾക്ക് തമ്മിലും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ സീ കമ്മിങ് തേഴ്സ്ഡേ നമുക്ക് ഫ്രീ ആയിട്ട് ക്രിസ്റ്റ്യാനോ റൊണാൾഡോനെ നമ്മൾ മൊബൈൽ യൂസേഴ്സിന് കിട്ടാനുള്ള ചാൻസ് ഉണ്ടോ എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അതോ ഏത് ടൈപ്പുള്ള റൊണാൾഡോ ആയിരിക്കും നമുക്ക് കിട്ടുവാണെങ്കിൽ കിട്ടാൻ പോകുന്നതെന്ന്, ഇപ്പോൾ ഐക്കോണിക്കാണോ അതോ ബേസ് ആണോ അതോ ഫീച്ചേർഡ് ആണോ, ഏതാവാനാണ് കൂടുതൽ ചാൻസ് എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അത്യാവശ്യം എല്ലാവരും തന്നെ അറിഞ്ഞിട്ടുണ്ടായിരിക്കും, എന്നാലും നമ്മുടെ ഒരു ഒപ്പീനിയൻ പോലെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നമുക്ക് ആദ്യം തന്നെ ഈ ഒരു കാര്യം റിയൽ ആണോ ഫേക്ക് ആണോ നോക്കിയേക്കാം. സംഭവം ഫേക്ക് ഒന്നുമല്ല, റിയൽ ആയിട്ടുള്ള കാര്യമാണ്. കാരണം അവർ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അവർ തന്നെ കൊടുത്തേക്കുന്ന ഒരു കാര്യമാണിത്. പക്ഷേ നമ്മൾ മൊബൈൽ യൂസേഴ്സിനല്ല അവരിപ്പോൾ ഇത് പറഞ്ഞേക്കുന്നത്, പി സി കൺസോൾ വേർഷൻസിലാണ് ഇവർ ഉറപ്പിച്ചിത് പറഞ്ഞേക്കുന്നത്, 100% ഒഫീഷ്യലായിട്ട് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ മൊബൈൽ യൂസേഴ്സിന് കിട്ടാനുള്ള ചാൻസ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടാനുള്ള ചാൻസാണ് കൂടുതൽ. കാരണം നമുക്ക് ഇതുവരെ വന്നേക്കുന്ന ഇവൻറ്റ്സും അതുള്ള റിവാർഡ്സ് എന്ന് വെച്ചാൽ പി സി കൺസോൾ വരുന്ന ആ ഒരു പാറ്റേണിലാണ് നമുക്ക് അവർ തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിക്ക് നോക്കുവാണെങ്കിൽ നമുക്കും ഈ റിവാർഡ് സംഭവം കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ജുവൻ്റസ് ഒക്കെ കൊണാമിയുടെ ഒഫീഷ്യൽ പാർട്ണർ കൂടിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ പ്ലാറ്റ്ഫോമിലുള്ളവർക്കും ഈ ഒരു സംഭവം കൊടുക്കാനുള്ള ചാൻസാണ് കൂടുതൽ. അപ്പോൾ നമുക്ക് മിക്കവാറും 29-ാം തീയതി ആ ഡേറ്റിലായിരിക്കും നമുക്ക് ഇത് ഒഫീഷ്യലായിട്ട് നമ്മുടെ വെബ്സൈറ്റിൽ കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നത്, ആ മെയിൻ്റനൻസിൻ്റെ സമയത്ത്. അപ്പോൾ നമുക്ക് ഇവരുടെ വെബ്സൈറ്റിൽ എന്താണ് ഇട്ടേക്കുന്നത് ജസ്റ്റ് നോക്കുവാണെങ്കിൽ, അപ്പോൾ ഇങ്ങനെയാണ് ഇട്ടേക്കുന്നത്, ജുവൻ്റസ് ആനിവേഴ്സറി ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ ഇവർ ഇത് കൊടുത്തേക്കുന്നത്. ദ വീക്ക് ഈസ് ഓൾസോ ദി ബർത്ത്ഡേ ഓഫ് വൺ ഓഫ് അവർ പാർട്ണർ ക്ലബ് ജുവൻ്റസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഒരു റൊണാൾഡോ ഏജൻറ്റ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്, 29-ാം തീയതി ഏതായാലും കിട്ടും എന്ന് വെച്ചാൽ പി സിയിലും ഇതിലും പറഞ്ഞുകൊണ്ട് നമുക്കും കൂടുതൽ ചാൻസ് കിട്ടാൻ തന്നെയാണ്. കിട്ടാതിരിക്കണമെങ്കിൽ അവർ തരാണ്ടിരിക്കണം, അത് കൊണാമിയാണ്, അതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ വരുന്നതെന്ന് പറഞ്ഞാൽ ഏത് ടൈപ്പ് കാർഡായിരിക്കും വരാൻ പോകുന്നത്, ഐക്കോണിക് ആണോ അതോ ബേസ് ആണോ ഫീച്ചേർഡ് ആണോ എന്നാണ് കൂടുതൽ വരെ സംശയം വരുന്നത്. അതിപ്പോഴും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ക്രിസ്റ്റ്യാനോ റൊണാൾഡോനെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ നമുക്ക് ആ കൂടി ഒരു ഐക്കോണിക്ക് ഫ്രീ തന്നേക്കുന്നത് നമ്മുടെ മറഡോണേനെ മാത്രമാണ് ഫ്രീ ആയിട്ട് തന്നേക്കുന്നത്. എന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു കാർഡ് മാത്രമേ അതിനകത്ത് കാണുള്ളൂ, മറഡോണ നമുക്ക് ജസ്റ്റ് കറക്കി എടുത്തു. അപ്പോൾ അതിനകത്ത് അന്ന് അവർ നമ്മുടെ മൊബൈൽ ഇതിനകത്തൊക്കെ പറഞ്ഞേക്കുന്നത് പറഞ്ഞാൽ ഇങ്ങനെയായിരുന്നു, പറഞ്ഞേക്കുന്ന ഐക്കോണിക് മറഡോണനെ ഫ്രീ ആയിട്ട് സെൻഡ് ചെയ്യുന്നതാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഐക്കോണിക് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. നമുക്ക് നേരത്തെ മെസ്സി അതുപോലെ തന്നെ അവർ ഓസിനെയൊക്കെ നേരത്തെ നമുക്ക് ഫ്രീ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് അവർ ഫീച്ചേർഡെന്നൊന്നും പറഞ്ഞിട്ടില്ല, ജസ്റ്റ് ഇതുപോലെ തന്നെ മെസ്സി ഓസിൽ റാഷ്ഫോർഡ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ, ഏജൻ്റ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഐക്കോണിക്ക് മറഡോണ കിട്ടിയപ്പോൾ ഐക്കോണിക്ക് മറഡോണ എന്ന് അവർ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു രീതിക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് ഒരു ഐക്കോണിക് റൊണാൾഡോനെ കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. വളരെ കുറവെന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്, കിട്ടിയാൽ നല്ലതായിരുന്നു പക്ഷേ കിട്ടാനുള്ള ചാൻസ് കുറവാണ്. നമുക്ക് കൂടുതൽ ചാൻസ് എന്ന് പറഞ്ഞാൽ ഈ ഫീച്ചേർഡ് റൊണാൾഡോനെ കിട്ടാനായിരിക്കും കൂടുതൽ ചാൻസ്. ബേസ് കാർഡ് അങ്ങനെ ഇവർ ഇപ്പോൾ ഫ്രീ ആയിട്ടൊന്നും അധികം കൊടുക്കാറൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ഫീച്ചേർഡ് ആവാനാണ് കൂടുതൽ ചാൻസ്. അപ്പോൾ ഇത് ജസ്റ്റ് എൻ്റെ ഒരു ഒപ്പീനിയൻ മാത്രമാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ജസ്റ്റ് ആയിരുന്നു കമൻറ്റ് ചെയ്യുക. നമുക്കറിയാം എല്ലാവർക്കും പലതരത്തിലുള്ള ഒപ്പീനിയൻ ആയിരിക്കും. ഐക്കോണിക് കിട്ടാനായിരിക്കും കൂടുതൽ ഒരു കാത്തിരിക്കുന്നത്. ഒന്നാമത് ഐക്കോണിക് റൊണാൾഡോ അതുപോലെ തന്നെ ഐക്കോണിക് മെസ്സി ഒക്കെ നല്ല വാല്യുബിൾ ആയിട്ടുള്ള പ്ലെയേഴ്സാണ് പെസ് 21. അതുപോലെ തന്നെ ഇവരെയൊന്നും ഫ്രീ ആയിട്ട് കൊടുക്കും തോന്നുന്നില്ല. ഇപ്പോൾ ജുവൻ്റസ് ആനിവേഴ്സറി ക്യാമ്പയിൻ ആയതുകൊണ്ട് തന്നെ ഏതായാലും കൂടുതൽ ഫീച്ചേർഡ് ആയിരിക്കും കൊടുക്കാൻ സാധ്യത. ഐക്കോണിക് കൊടുക്കുവാണെങ്കിൽ എല്ലാവരും പോലും തന്നെ നമുക്ക് സന്തോഷം. ജസ്റ്റ് ഒരു പ്രെഡിക്ഷൻ മാത്രമാണ്, ഐക്കോണിക് കൊടുക്കാൻ ചാൻസ് കുറവാണെന്നേ നമ്മൾ പറയുന്നുള്ളൂ. അപ്പോൾ ഇതുവരെ ഐക്കോണിക്കിൻ്റെ കാര്യങ്ങളൊന്നും ഇവർ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് തന്നെ ഏറ്റവും എല്ലാപ്പോഴും പോലെ തന്നെ ഒരു ഫീച്ചേർഡ് കൊടുക്കാനായിരിക്കും ചാൻസ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ജസ്റ്റ് ആണെന്ന് കമൻറ്റ് ചെയ്യുക, നമുക്ക് എല്ലാവരുടെയും അഭിപ്രായങ്ങളൊക്കെ അറിയാലോ. അപ്പോൾ ഇതായിരുന്നു നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ. എല്ലാവരുടെയും ഒന്ന് അഭിപ്രായങ്ങളും എല്ലാം നമ്മുടെ ഒരു ഒപ്പീനിയനൊക്കെ പറയാൻ വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്തേ, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്തേ, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ജസ്റ്റ് ആണെന്ന് കമൻറ്റ് ചെയ്തേ. അപ്പോൾ അതിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്തേ. അപ്പോൾ പുതിയൊരു വിട്ട് കാണുന്നതായിരിക്കും സോളർ അപ്പ് ഇറ്റ് സൈനിങ് ഓഫ്.